മുഖ്യമന്ത്രി എ കെ ജി സെൻറ്ററിലേക്ക് എത്തുകയാണ്. എ കെ സെൻറ്ററിന് നേരെ ഇന്നലെ രാത്രി 11:24 ആക്രമണമുണ്ടായത്. എ കെ സെൻറ്ററിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ നേരെ. എ കെ ജി സെൻറ്ററിന് നേരെ ഇന്നലെ രാത്രി 11:24 ബൈക്കിലെത്തിയ അജ്ഞാതൻ സ്ഫോടക വസ്തു എറിഞ്ഞത്. ആ സ്ഥലം മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിക്കുകയാണ്. സഹൽ സി മുഹമ്മദ് ടെലിഫോൺ ലൈനുണ്ട്. സഹൽ പിജി, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എ കെ ജി സെന്ററിൽ എത്തിയിരിക്കുന്നു. സാധാരണ പോകുന്നതിൽ നിന്ന് മാറി അദ്ദേഹം എ കെ ജി സെന്ററിന് മുന്നിൽ വാഹനം നിർത്തി നടന്ന് ഇപ്പോൾ ഈ സ്ഫോടക വസ്തു എറിഞ്ഞ സ്ഥലത്തെത്തി അദ്ദേഹം നേരിട്ട് സ്ഥലം പരിശോധിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ അദ്ദേഹത്തിനൊപ്പമുണ്ട്. ടി പി രാമകൃഷ്ണൻ, ആനാവൂർ നാഗപ്പൻ അടക്കമുള്ള നേതാക്കൾ, കെ കെ രാഗേഷ് അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തിനൊപ്പമുണ്ട്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ സ്ഥലം ഇപ്പോൾ സന്ദർശിക്കുകയാണ്. എ കെ ജി സെന്ററിന്റെ ചുമതലയുള്ള ബിജു കണ്ണക്ക അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്തുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇപ്പോൾ സ്ഥലം പരിശോധിക്കുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിന് മുന്നോടിയായി ഇപ്പോൾ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. ഇതിനുശേഷം അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരും, പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കും. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും, ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകും എന്നാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ശ്രദ്ധേയമായ കാര്യം, സാധാരണഗതിയിൽ മുഖ്യമന്ത്രി വാഹന വ്യൂഹത്തിനോടൊപ്പം എത്തി നേരെ എ കെ ജി സെന്ററിന് അകത്തേക്ക് പോവുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇന്ന് മുഖ്യമന്ത്രി ആ റോഡിൽ, അതായത് ഒരു 50 മീറ്റർ അപ്പുറത്ത് റോഡിൽ വാഹനം നിർത്തി നടന്ന് ഇവിടെ എത്തി ഈ കവാടത്തിൽ ഈ സ്ഫോടനമുണ്ടായ സ്ഥലം പരിശോധിച്ച ശേഷം നടന്ന് അകത്തേക്ക് പോവുകയാണ് ചെയ്തത്. അതായത് സ്ഥിരം കാഴ്ചകളിൽ നിന്ന് മാറി അദ്ദേഹം എത്രത്തോളം ഗൗരവത്തിൽ ഇതിനെ സമീപിക്കുന്നു, അതിന്റെ ദൃശ്യങ്ങൾക്ക് എത്രത്തോളം അദ്ദേഹം പ്രാധാന്യം നൽകുന്നു എന്നും കൂടി വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇന്നിപ്പോൾ അദ്ദേഹം ഈ ഒരു വിഷയത്തെ സമീപിച്ചിരിക്കുന്നത്. ശ്രദ്ധേയമായ കാര്യം, ഈ യോഗത്തിന് ശേഷം എന്ത് നിലപാടായിരിക്കും പുറത്തേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അന്വേഷണത്തിന്റെ കാര്യമെടുത്താൽ ഇതുവരെയും പോലീസിനൊരു ബ്രേക്ക് ത്രൂ അന്വേഷണത്തിന്റെ കാര്യത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു, പക്ഷേ അതിൽ വ്യക്തതയില്ല, വ്യക്തത കുറവുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അവിടെയും പോലീസിന് വീഴ്ചയുണ്ട്. പോലീസിന്റെ മറുപടി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇത്ര സുരക്ഷയുള്ള, ഇത്ര കണ്ണായ സ്ഥലത്ത് ഒരു നേരിയ ആക്രമണം പോലും വലിയ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് ഉറപ്പ് ആഭ്യന്തര വകുപ്പിന് തന്നെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഈ ആക്രമണം നടന്നു? എ കെ ജി സെന്ററിന് അപ്പുറത്തേക്ക് ഈ സ്ഫോടനം നടന്നു എന്ന് അറിഞ്ഞുകൊണ്ട് പോലീസുകാർ അവിടെ ഉണ്ട്, അവർ പിന്തുടർന്ന് പിടിക്കാൻ ശ്രമിച്ചില്ലേ? ഒപ്പം ഇതുവരെ അവരെ തിരിച്ചറിയാൻ കഴിയാത്തത് എന്താണ്? എ കെ ജി സെന്ററിന് മുന്നിൽ നേരെ ഇങ്ങനെ ആക്രമണം ഉണ്ടാകുമ്പോൾ മറ്റിടങ്ങളിൽ എന്താകും സ്ഥിതി? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ആഭ്യന്തര വകുപ്പ് പറയേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പോലീസിന് മുന്നിലേക്ക് വരുന്നതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ സീൻമാസ്റ്ററടക്കം തയ്യാറാക്കി പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിട്ടുണ്ട്. കക്ഷി നേതാക്കളൊക്കെ വന്ന് ആ സ്ഥലം സന്ദർശിച്ച് മടങ്ങുന്നു. മന്ത്രി ജെ ആർ അനിലാണ് ഇപ്പോൾ എ കെ ജി സെന്ററിൽ നിന്ന് പുറത്തേക്ക് പോയത്. അത്തരത്തിൽ ഒരു ഭാഗത്ത് സംശയങ്ങൾ, മറുഭാഗത്ത് രാഷ്ട്രീയ ആരോപണങ്ങൾ, മറുപടികൾ, അങ്ങനെ ആകെ കലുഷിതമായി നിൽക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്കാണ് ഇപ്പോൾ ഈ എ കെ ജി സെന്റർ ആക്രമണം കൂടി വന്നിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു കറുപ്പും വെളുപ്പും വേർതിരിച്ചെടുത്ത് വ്യക്തത വരുത്തി ഈ ക്രമസമാധാന നിലയിൽ കാര്യമായ റോളുള്ളത് പോലീസിനാണ്. പക്ഷെ പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് എന്നാണ് ഈ നിമിഷവും നമുക്ക് പറയാൻ കഴിയുക. സി ജി.